2022 2020 ലോകകപ്പിനായി വളരെ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇന്ത്യ വണ്ടി കയറിയത്. ദ്രാവിഡ് എന്ന കോച്ചും രോഹിത് എന്ന പരിചയസമ്പന്നനായ ക്യാപ്റ്റനുമൊക്കെ 130 കോടി ജനങ്ങൾക്കും വിശ്വാസം നൽകി. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ ദയനീയമായി പരാജയമേറ്റുവാങ്ങി ഇന്ത്യ തിരിച്ചു വണ്ടി കയറുമ്പോൾ കാര്യങ്ങൾ അവതാളത്തിൽ തന്നെയാണ്. ദ്രാവിഡ് എന്ന കോച്ച് ഇന്ത്യക്ക് 2020 യോജിച്ചതായിരുന്നോ എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉദിക്കുന്നു. ഇതിന് മറുപടി നൽകുന്ന ദ്രാവിഡിൻ്റെ കോച്ചിംഗ് സ്റ്റാറ്റസുകൾ നമുക്ക് പരിശോധിക്കാം. IPL 2014 രാജസ്ഥാൻ ടീമിനായാണ് ദ്രാവിഡ് തൻ്റെ 2020 കോച്ചിങ് ആരംഭിച്ചത്. ആ സീസണിൽ രാജസ്ഥാൻ 5ാം സ്ഥാനത്താണ് പോയിൻറ്സ് ടേബിളിൽ ഫിനിഷ് ചെയ്തത്. 2015 സീസണിൽ 4ാം സ്ഥാനത്തും ശേഷം 2016 ദ്രാവിഡ് ഡൽഹി ടീമിൻ്റെ കോച്ചായി ചുമതലയേറ്റു. ആ സീസണിൽ 6ാം സ്ഥാനത്താണ് ഡൽഹി എത്തിയത്. 2017 ഇതേ മോശം പ്രകടനം ഡൽഹി ടീം ആവർത്തിച്ചു. ശേഷം ഇന്ത്യയുടെ 2020 കോച്ചായ ദ്രാവിഡ് 2022 ഏഷ്യ കപ്പിലും പരാജയമറിഞ്ഞു. ഇപ്പോഴിതാ 2022 2020 ലോകകപ്പിലും. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യക്ക് പറ്റിയ ഒരു തെറ്റാവാം. എന്നാൽ 130 കോടി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും ആ തെറ്റിൽ നിരാശയുണ്ട്. ഇന്ത്യയുടെ സെമി ഫൈനലിലെ ഈ പുറത്താവലിന് ശേഷം പാകിസ്ഥാൻ മുൻ താരം ഡാനിഷ് കനേറിയ പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ഏത് ത്രാസിൽ തൂക്കിയാലും ഇന്ത്യയുടെ 2020 കോച്ചാവാൻ യോജിച്ചയാളല്ല ദ്രാവിഡ് എന്നാണ് കനേറിയ പറഞ്ഞത്. കനേറിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ദ്രാവിഡ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയറിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്ന ക്രിക്കറ്ററാണ്, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ. അതിനാൽ തന്നെ അദ്ദേഹം ടെസ്റ്റ് മത്സരങ്ങളിൽ കോച്ചായി തുടരണം. എന്നാൽ ഏകദിനത്തിനോ 2020 യോജിച്ചയാളാണ് ദ്രാവിഡെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദ്രാവിഡിൽ നിന്ന് യാതൊരുവിധ ആക്രമണോത്സുക സമീപനങ്ങളും ഉണ്ടാവുന്നില്ല. അദ്ദേഹം തന്നെ ആക്രമണോത്സുകത കാട്ടുന്നില്ലെങ്കിൽ കളിക്കാരിൽ നിന്ന് അതെങ്ങനെ ഉണ്ടാവും? തൻ്റെ കരിയറിൽ ഒരു വൻമതിലായി തണുപ്പനും ശാന്തശീലനുമായാണ് ദ്രാവിഡ് കളിച്ചിരുന്നത്. എന്നാൽ ഇത് 2020 ക്രിക്കറ്റാണ്, ഇവിടെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് വേണ്ടത്, ഡാനിഷ് കനേറിയ പറഞ്ഞു. കനേറിയയുടെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഒരു നിരാശ തന്നെയാണ്. വലിയ പ്രതീക്ഷകളോടെ ലോകകപ്പിനായി തിരിച്ച ടീം സെമി ഫൈനലിൽ ഒന്ന് പൊരുതാൻ പോലും തയ്യാറാകാതെ വീഴുമ്പോൾ എല്ലാവരുടെയും സമീപനങ്ങൾ എടുത്തു പരിശോധിക്കുക തന്നെ ചെയ്യണം. ഇതായിരുന്നു ഇന്ത്യയുടെ 2020 സ്വപ്നങ്ങൾ എന്ന് ചിന്തിക്കുക തന്നെ ചെയ്യണം.